തലശ്ശേരി നാരങ്ങാപുരം ടെലി ടവറിലുള്ള കെഫെ മനാകിഷ്. കുറച്ച് മുൻപ് കുറച്ച് ഐസ്ക്രീംസ് കഴിച്ചിട്ടാണ് ഞാനിവിടെ എത്തിയത്. നോർമൽ ഷവർമ അങ്ങോട്ട് ഓർഡർ ചെയ്തു വിത്തൌട്ട് ചീസ്. ഇവിടെ ഞാൻ എത്തിയത് ഏകദേശം 8:30 ആയി കാണും. ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും തീരാറായിട്ടുണ്ടായിരുന്നു. ഇത് ബീഫ് ഷവർമയ്ക്ക് വേണ്ടിയിട്ടുള്ള ബീഫ് ചോപ്പ് ചെയ്യുന്നതാണ്. അതൊന്നും കാണിച്ച് ഗർദ്ദമായ പ്രലോഭനങ്ങളൊന്നും എന്നോട് വേണ്ട. ഞാൻ ഇന്ന് ഏതായാലും ഇവിടുന്ന് ബീഫ് കഴിക്കുന്നില്ല. ഓ, ഇവിടെ ഹസൻ മത്താറുണ്ടല്ലേ. ഒരു ചിക്കൻ ഷവർമ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഹസൻ മത്താർ കൂടി കഴിക്കേണ്ട സ്പേസ് ഒക്കെ ഉണ്ടാവില്ലേ വേറെ? അതുകൊണ്ട് അതുകൂടി ഓർഡർ ചെയ്തു. നല്ല മഞ്ഞ കളറിലെ ബജാജ് ചേത്തൊക്കെ ഉണ്ട് കേട്ടോ അകത്ത്. ഇത് ഹസൻ മത്താറിൻ്റെ പ്രിപ്പറേഷനാണേ. ചെറിയ കുബൂസിലും മയോണീസും കെച്ചപ്പ് ഇട്ടിട്ട് പിന്നെ കുറച്ച് സ്പൈസി മയോണീസും ചിക്കനും ഫ്രഞ്ച് ഫ്രൈസും കൂടി ഇടും. ഇനി അതിൻ്റെ മേലെ കുറച്ച് കസും ഒരു ചീസ് സ്ലൈസും, എന്നിട്ട് അവസാനം അതിൻ്റെ മേലൊരു കുബൂസ് കൂടി വെക്കും. എന്നിട്ട് നല്ല ചൂട് തവയിൽ വെച്ചിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്യും. നല്ല ക്യൂട്ടായിട്ടുള്ള ചെറിയ കുബൂസാണ് കേട്ടോ. ഷവർമ വരട്ടെ, അപ്പോഴേക്ക് ഈ ഹസൻ മത്താർ കഴിക്കാം. ഈ പേപ്പർ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് തുറന്നിട്ടല്ല ഇത് കഴിക്കണ്ടേ. റാപ്പ് പോലെ ഹോൾഡ് ചെയ്തിട്ട് കഴിക്കാം. ഞാൻ പിന്നെ നിങ്ങളെ കാണിക്കേണ്ടതുകൊണ്ട് ഇങ്ങനെ ചെയ്തതാ. കുബൂസിൻ്റെ ഈ ഔട്ടലേ പെർഫെക്റ്റ്ലി ടോസ്റ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് ടോസ്റ്റ് ആയിട്ടുള്ള കുബൂസ് സാൻഡ്വിച്ചിൻ്റെ ഇടയിൽ ചിക്കനും ഫ്രഞ്ച് ഫ്രൈസും രണ്ട് മയോണീസും കെച്ചപ്പും ഒക്കെ കൂടെ വന്നപ്പം ഇറ്റ് ടേസ്റ്റ് റിയലി ഗുഡ്. ദാ ഇങ്ങനെയാണ് ഇത് കഴിക്കണ്ടേ. പെർഫെക്റ്റ് ടൈമിംഗ്. ഹസൻ മത്താർ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും എൻ്റെ ഷവർമ എത്തി. ആ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വിട്ടു പോയി. റുമാലി റൊട്ടിയിലാണ് ഇവിടുത്തെ ഷവർമ. ഫസ്റ്റ് ബൈറ്റ് മുതൽ ലാസ്റ്റ് ബൈറ്റ് വരെ എനിക്കിതിൽ സ്പെഷ്യലായിട്ട് ഒന്നും തോന്നിയില്ല. അത്യാവശ്യം നല്ല വെളിച്ചിലുള്ള റുമാലി റൊട്ടിയായിരുന്നു. പിന്നെ ഷവർമ ഫില്ലിങ്ങിൻ്റെ ക്വാണ്ടിറ്റി റുമാലി റൊട്ടി വെച്ച് നോക്കുമ്പോൾ കുറവായിരുന്നു. ഹാവിങ് സെഡ് ദാറ്റ്, ഷവർമയുടെ ഫ്ലേവർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു തണുത്ത ലൈം ജ്യൂസ് കൂടി അങ്ങോട്ട് പിടിപ്പിച്ചു. ഹസൻ മത്താറിനും ഷവർമയ്ക്കും 80 രൂപയാണ് റേറ്റ്, ലൈം ജ്യൂസിന് 20 രൂപ.